ഈ പ്രോഗ്രാമിംഗ് ഈ ഒരു കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനുശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്വാൻസ്ഡിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ, ഇത്രയും ലെസണുകൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കൂ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ആൻ ഓവർ വ്യൂ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ആണ്. അതായത് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിന് എന്തൊക്കെ വേണം എന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. രണ്ടാമതായി ഒരു ക്യാരക്ടർ സെറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഒരു ക്യാരക്ടർ സെറ്റ്, അതിൻ്റെ ആവശ്യകത, സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിൽ എന്താണ് ഒരു ക്യാരക്ടർ സെറ്റിന്റെ ആവശ്യം എന്നതിനെ കുറിച്ചൊക്കെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നതാണ്. മൂന്നാമത് ടോക്കൺസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെസണിൽ ഒരു ടോക്കൺ എന്താണെന്നും എത്ര ടൈപ്പ് ടോക്കൺസ് ഉണ്ടെന്നും ആ ടോക്കൺസിന്റെ പർപ്പസ് എന്താണെന്നും ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ പാരാമീറ്ററുകളും ഓരോ സിമ്പലുകളും എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഓരോ സിമ്പലുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളതും ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. മെയിനായിട്ട് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിന്റെ ഒരു സെക്ഷൻ തന്നെയാണ് ടോക്കൺസ്. ഇതുപോലുള്ള ഈ ടോക്കൺസ് എന്ന് ഉദ്ദേശിക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥവത്തായ ചെറിയ ചെറിയ ഭാഗങ്ങളെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്രയും മൈന്യൂട്ട് പോർഷൻ ആയിരിക്കും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കഷ്ണം മുറിക്കുകയോ അല്ലെങ്കിൽ ഫർദർ ഡിവിഷൻ നടക്കാത്ത ഭാഗങ്ങളെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ മെയിൻ ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളെയാണ് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെസണിൽ നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്ന് വേരിയബിൾ എന്താണെന്നും രണ്ടാമത് ഡാറ്റ ടൈപ്പ് എന്താണെന്നും. ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിന് ആവശ്യമായ രണ്ട് ഭാഗങ്ങളെയാണ് വേരിയബിളും ഡാറ്റ ടൈപ്പും. അപ്പൊ വേരിയബിളിനെ കുറിച്ച് കറക്റ്റ് ഒരു നോളജ് വേണം, അതേപോലെ എന്തൊക്കെയോ ഡാറ്റയാണ്, എന്താണ് എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കും, അതല്ല വേറെ ലാംഗ്വേജ് ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പുകളുണ്ട്. അപ്പോൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനനുസരിച്ച് ഡാറ്റ ടൈപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഡാറ്റ ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ എന്ത് ടൈപ്പിലുള്ളതാണ് എന്ന് അറിയിക്കാനാണ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു നമ്പർ എന്ന ടൈപ്പ്, അതൊരു നമ്പർ മാത്രമേ ആ സംഭവത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ക്യാരക്ടർ ലെറ്റേഴ്സുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ വേറെ സിമ്പിളുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ എന്നാണ് വേറെ സെക്ഷൻസ് ഉണ്ട്. ഡേറ്റ് ഡേറ്റുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയ വേറെ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ എന്ത് ടൈപ്പാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്ന്, പിന്നെ നെക്സ്റ്റ് സെക്ഷനായി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് സി പ്ലസ് പ്ലസ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചും ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന സെക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യകത എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയും. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഉപയോഗം എങ്ങനെയാണ്, സ്റ്റേറ്റ്മെന്റ് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുക, അതിന്റെ പർപ്പസ്, അതിന്റെ ആവശ്യകത, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതും നമ്മൾ ആ ഒരു സെക്ഷനിൽ പറയും. പിന്നെ നമ്മൾ ടൈപ്പ് കൺവെർഷനെ കുറിച്ചാണ് നെക്സ്റ്റ് ഒരു ലെസണിൽ ചർച്ച ചെയ്യുന്നത്. ടൈപ്പ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പറഞ്ഞു. ഈ ഡാറ്റ ടൈപ്പ് പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റേണ്ടി വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പോയിന്റുള്ള സംഖ്യകൾ, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള സംഖ്യകൾ 1.5, 2.5, ഇതിനെ ചില സമയത്ത് നമുക്ക് ഇൻഡിജർക്ക് മാറ്റേണ്ടി വരും. ഇൻഡിജർ മീൻസ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ സംഖ്യകൾ, 1, 2, 3 അങ്ങനത്തെ നോർമൽ എണ്ണൽ സംഖ്യകളെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഡിജേഴ്സിലേക്ക് നമുക്ക് എന്ത് മാറ്റേണ്ടി വരും, പോയിന്റ് ഉള്ള അല്ലെങ്കിൽ ഡെസിമൽ ഭാഗങ്ങളുള്ള അല്ലെങ്കിൽ 1.2, 0.002 ഇങ്ങനെ നമ്പറിനെ അങ്ങോട്ടോ അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടോ മാറ്റേണ്ടി വരും. ഇതിനാണ് നമ്മൾ ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്. അതിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ആണ് നെക്സ്റ്റ് ലെസണിൽ നമ്മൾ നോക്കുന്നത്. സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു സിൻടാക്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കെലിട്ടൺ എങ്ങനെയാണ്, ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിന്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ സ്ട്രക്ചറിൽ ഉദ്ദേശിക്കുന്നത്. അതിലപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ടാവും ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങിന്, എവിടെ തുടങ്ങും എങ്ങനെ അവസാനിക്കും എന്നതുള്ളതൊക്കെ ഈ സ്ട്രക്ചറിൽ നമ്മൾ
ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് സാമ്പിൾ പ്രോഗ്രാമുകൾ. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയും. ആ ഒരു ഭാഗം നമ്മൾ ഈ സാമ്പിൾ പ്രോഗ്രാമിംഗ് സെഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പിൾ പ്രോഗ്രാമിംഗിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഒരു 10-12 പ്രോഗ്രാമുകൾ നമ്മൾ ഈ സെക്ഷനിൽ ചെയ്താൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു C++ പ്രോഗ്രാമിങ്ങിന്റെ നോളജ് നമുക്ക് ഇത്രയും ഒരു സെക്ഷനിൽ നിന്ന് കിട്ടിക്കഴിയും. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഭാഗം ആവുമ്പോഴേക്കും നമുക്കൊരു C++ പ്രോഗ്രാമിങ്ങിന്റെ ബേസിക് പ്രോഗ്രാമുകൾ, ഏതൊരു പ്രോഗ്രാമിംഗ് നോളജ്, പ്രോഗ്രാമിനെ കുറിച്ച് അറിവില്ലാത്ത ആർക്കും തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഒരു കണ്ടിന്യൂയിറ്റിക്ക് അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. കാരണം സ്റ്റാർട്ടിംഗ് മുതൽ ഇത്രയും ഭാഗം കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഓരോ ലെസണും എടുത്ത് കേട്ടിട്ട് തന്നെ പഠിക്കണം. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിംഗ് കേൾക്കാതെ ഈ ഒരു ഭാഗം ആദ്യം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിയില്ല. കാരണം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെ ഒരു കണ്ടിന്യൂയിറ്റിയാണ്. അപ്പോൾ A to Z കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് പഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ 10-12 പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യും. അതോടുകൂടി ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് C++ പ്രോഗ്രാമിംഗിൽ ലഭിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച അല്ലെങ്കിൽ ഈ എഴുതി പഠിച്ച ഈ 10 പ്രോഗ്രാം അല്ലെങ്കിൽ 12 പ്രോഗ്രാം എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ. അതായത് വിൻഡോസ് ആണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ ടർബോ C++ എന്ന പ്രോഗ്രാമിംഗ് ID നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, C++ പ്രോഗ്രാമിംഗ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യിക്കാം. അതല്ല ലിനക്സോ വേറെ ഏതെങ്കിലും ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്നുണ്ടെങ്കിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ, വിൻഡോസോ അല്ലെങ്കിൽ മാക്കിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീനി എന്ന ID ഉപയോഗിക്കാം, ജീനി. അപ്പോൾ ഈ ഒരു രണ്ട് ഓപ്ഷൻ ആണ് മെയിനായിട്ട് കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത്. ഇതല്ലാതെ വേറെയും ഐഡികൾ ഉണ്ട് C++ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ടർബോ C++ ഫോർ വിൻഡോസ് ആൻഡ് ജീനി ഫോർ ലിനക്സ്. അപ്പോൾ ലിനക്സ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീനി ID ചെയ്യാം, ടർബോ C++ ആണെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സാമ്പിൾ പ്രോഗ്രാമുകൾ മൊത്തം കോഡ് ചെയ്യുന്നത് ഈ ഒരു രണ്ട് പ്ലാറ്റ്ഫോമിലാണ്, ഒന്ന് ടർബോ C++ അല്ലെങ്കിൽ ജീനി ID. വിൻഡോസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ കംപ്ലീറ്റ് ടർബോ C++ പറയും. അതല്ല ലിനക്സ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജീനിയിൽ നമുക്ക് ഈ എക്സാമ്പിളുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാഗമായാൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിങ്ങിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു C++ പ്രോഗ്രാം എങ്ങനെയാണ് കോഡ് ചെയ്യാമെന്നതിനെ കുറിച്ച് ഒരു നല്ലൊരു നോളജ് നിങ്ങൾക്ക് ലഭിച്ചിട്ട് ഉണ്ടാവും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സെക്ഷനാണ്, ഒരു ലെസൺ ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഈ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് അതിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ്. കാരണം ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ, വീണ്ടും വീണ്ടും ചെയ്യാനുള്ള എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വരുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഈ ഒരു സെക്ഷൻ പഠിച്ചതിനേക്കാളും കൂടുതലായി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം ഈ ഒരു ഭാഗം പഠിച്ചാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങുകൾക്ക് മെല്ലെ മെല്ലെ കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവ്, ഒരു ബോധം നിങ്ങൾക്ക് വേണം. അതിന് നിങ്ങൾ ഈ ഒരു ലെസൺ കറക്റ്റായിട്ട് പഠിക്കുക തന്നെ വേണം. എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു സെക്ഷനിലോ അല്ലെങ്കിൽ ഇതിന് മുന്നേ പറഞ്ഞ സെക്ഷനിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് ബോക്സ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ കടക്കുന്നത് ജമ്പ് സ്റ്റേറ്റ്മെന്റുകളാണ്. ജമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലി എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും സെക്ഷനിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് വേറൊരു ഭാഗത്തേക്കോ സ്വിച്ച് ചെയ്ത് അല്ലെങ്കിൽ മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഈ ജമ്പ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് 5-6 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇഫ്, എൽസ്, ഡുവൈല്, വൈല്, ഫോർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഈ സെക്ഷനിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഒരു സെക്ഷൻ കേട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ കമാൻഡ് ബോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്.
ദെൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് അറേനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. എന്താണ് അറേ, എന്താണ് അറേ ഉപയോഗിക്കാനുള്ള കാരണം, ഇത്രയും ഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് തോന്നുന്നു എന്തിനാണ് ഈ അറേന്റെ ആവശ്യം എന്നുള്ളത്. അപ്പൊ ഈ ഒരു സെക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് അറേന്റെ ആവശ്യകതയും അറേ ഉപയോഗിച്ചത് കൊണ്ടുള്ള അഡ്വാൻറ്റേജും ബെനിഫിറ്റുകളും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉപയോഗങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഫങ്ഷൻസ്, നെക്സ്റ്റ് ഭാഗമാണ് ഫങ്ഷൻസ്. രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ, അതായത് ഒരു യൂസർ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുന്ന ഫങ്ഷനും, പിന്നെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ, അതായത് ഓൾറെഡി ഏതാണോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിൽ ഓൾറെഡി ഉള്ള ഫങ്ഷനാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അത് സി പ്ലസ് പ്ലസ് ആണെങ്കിൽ അതിലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. പിന്നെ യൂസർ ഡിഫൈൻ ചെയ്യാൻ അതിനൊരു സിൻടാക്സ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. രണ്ട് രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇത്രയും സെക്ഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിംഗിലേക്ക് കടക്കും, അതായത് ഓപ്സ് കൺസെപ്റ്റ് എന്ന് പറയും, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇൻ സി പ്ലസ് പ്ലസ്. ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും സെക്ഷൻസ് കറക്റ്റായിട്ട് അറിയുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരാൾക്ക് മാത്രമേ ഓപ്സ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ഭാഗങ്ങൾ എ ടു സെഡ് ആയിട്ട് ഓർഡറിൽ തന്നെ കേട്ട് പഠിക്കുക, മനസ്സിലാക്കുക, പ്രോഗ്രാമിംഗ് കോഡ് സിസ്റ്റത്തിൽ ചെയ്തു നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷനിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുള്ളൂ. ഓരോരോ ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് ഞാൻ ഇനി നിങ്ങൾക്കായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഓർഡർ ബൈ ഓർഡറിലായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട് എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് വെച്ചിട്ട് കമാൻഡ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്.